ഹൃദയമല്ലേക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി ഇടുക്കി. ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഒരു ബെൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിനടുക്കൽ, അത് കൂടെ അമർത്തുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി. ഞങ്ങളെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവർക്കത് അനുഗ്രഹമാകുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്ന പ്രിയ സൈമൻ ബ്രദറിനെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇസ്രായേലിൽ ഒരു കുടുംബം, അവർ മുഴുവൻ, ആ ഇസ്രായേൽ ജനത മുഴുവൻ പ്രവാസത്തിലായതുകൊണ്ട് ആ കുടുംബം മിസ്രയീമിൽ കോശൻ എന്ന ദേശത്താണ് പാർക്കുന്നത്. ആ കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് പിറന്നു. അതിനെ കാണാൻ നല്ല സൗന്ദര്യമുള്ളതുകൊണ്ട് അതിൻ്റെ രക്ഷിതാക്കൾക്ക് അതിനോട് ഇഷ്ടം കൂടി. അവരതിനെ നിയമവിരുദ്ധമായി വളർത്തുക. ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, രണ്ട് മാസം കഴിഞ്ഞു, മൂന്ന് മാസമായപ്പോഴേക്കും ഈ കുഞ്ഞ് അല്പം വളർന്നു. അവർക്ക് അതിനെ ഇനി ഒളിപ്പിച്ചു വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നേരിട്ടു. പുറത്തറിയും, എങ്ങനെയായാലും പുറത്തറിയും. അപ്പം നിയമവിരുദ്ധമായി ഈ കുഞ്ഞിനെ സൂക്ഷിച്ചത് കൊണ്ട് ശിക്ഷ വരും. ഒട്ടും താല്പര്യമില്ലാതെ അവരാ കുഞ്ഞിനെ മനസ്സ് അനുവദിക്കുന്നില്ല. എങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ആ കുഞ്ഞിനെ അവര് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവരതിനെ കൊണ്ടുപോയി മിസ്രയീമിലെ നൈൽ നദിയിൽ വലിച്ചെറിയണമെന്നാണ് നിയമമെങ്കിലും ഒരു ഞാങ്ങണപ്പെട്ടവ, ഒരു കൊച്ചു കുഞ്ഞിനെ കിടത്താൻ പറ്റിയ ഞാങ്ങണപ്പെട്ടവ മേടിച്ച് അതിനകത്താക്കി വെള്ളം കയറാതെ രക്ഷപ്പെടുവെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള അവസാനത്തെ ശ്രമവും അവർ നടത്തി. വെള്ളത്തിലിടുമ്പോൾ അതിൽ വെള്ളം കയറി അത് മരിച്ചു പോകാൻ എന്ന് പറഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ മാനുഷികമായി അവർ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. അതിനെ ആ വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചു, ഞാങ്ങണക്കിടയിൽ വെച്ചു. നോക്കണം, അവൻ്റെ പെങ്ങൽ ദൂരത്ത് മാറി നിൽക്കുക. ആ കുഞ്ഞിന് എന്തു വരും എന്നറിയാൻ ഇവിടെ ഞാൻ ചിന്ത മാറ്റിവിടുന്നു. നിനക്ക് എന്തു വരുമെന്നറിയാൻ കാത്തിരിക്കുന്ന പലരുമുണ്ട്. വെള്ളത്തിൽ കൊണ്ട ഇട്ടിട്ട് ഇനി നിനക്ക് എന്തു വരുമെന്നറിയാൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ നടുവിലാണ് എന്ന് ഉറക്കുക. നമുക്ക് തിരിച്ച് ചിന്തയിലേക്ക് വരാം. മറ്റു പെങ്ങൾ ദൂരത്ത് മാറി നിൽക്കുന്നു. ഇപ്പോഴാ ഫറവോന്റെ പുത്രി എവിടേക്ക് വരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു, ആ കൂടെ കാണുന്നു, ആ കുഞ്ഞിനെ എടുക്കുന്നു, അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു. പൊടുന്നേ ആ പെങ്ങൾ വന്നിട്ട് പറയുന്നു, ഈ കുഞ്ഞിന് പാൽ കൊടുത്ത് വളർത്താൻ ഞാൻ ഒരു സ്ത്രീയെ കൊണ്ടുവരാം എന്ന് പറയുന്നു. കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് തന്നെ ആ കുഞ്ഞിനെ ആ മാതാവിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുന്നു. നിയമവിധേയമാണ്, നിയമവിരുദ്ധമായി മൂന്ന് മാസം വളർത്തി, ഇപ്പോൾ ദാ നിയമവിധേയമായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി അതുവരെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രതിബന്ധങ്ങളെല്ലാം മാറി, തടസ്സങ്ങളെല്ലാം മാറി. ഇനി ആ കുഞ്ഞിനെ രഹസ്യത്തിൽ വളർത്തണ്ട, പരസ്യമായി വളർത്താം. നോക്ക് എന്റെ കൂടെ, നിങ്ങൾ ശ്രമിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യുക, ബാക്കി ചെയ്യേണ്ട ഒരു ദൈവം നമുക്കുണ്ട്. നീ ഒന്നും ചെയ്യാതെ എല്ലാം ദൈവത്തിന് കൊടുക്കുന്നത് മടിയുടെ ലക്ഷണം. നീ ചെയ്യൂ, നീ ചെയ്യുന്നതിൽ അതിന്റെ മുകളിൽ ഒന്ന് തൊട്ടനുഗ്രഹിക്കുന്ന ഒരു കരം നിന്റെ ശിരസിന് മുകളിലുണ്ട്. ആയതുകൊണ്ട് എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷകരമായ ഒരു പര്യവസാനം തരാനും ദുഃഖത്തോടുകൂടി ആരംഭിക്കുന്നതിനെ സന്തോഷത്തോടെ പൂർത്തിയാക്കാനും കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏൽപ്പിക്കൂ, കൊടുക്കൂ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനവും സന്തോഷത്തോടെ മുന്നോട്ട് പോകൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.